ഒരു കാലത്ത് ഹോക്കി എന്നത് ഇന്ത്യയുടെ മറുപേരായിരുന്നു. ആ സ്വപ്നകാലം പോയി മറഞ്ഞു. ആ സുവർണ യുഗത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇന്ത്യയെന്ന് ഇപ്പോൾ നമുക്ക് വിചാരിക്കാം. നമ്മൾ തിരിച്ചു വരുന്നു. തുടർച്ചയായി 2 ഒളിമ്പിക്സ് ഹോക്കി മെഡലുകൾ എന്ന പദവി നേടിക്കൊണ്ട് ഈ തിരിച്ചു വരവിന് ഒരു വീരനായകനുണ്ട്. പി ആർ ശ്രീജേഷ്. ടോക്കിയോയിൽ 40 ഗോൾ അവസരങ്ങൾ കാത്ത കൈകൾ. പാരീസിൽ ഇന്ത്യൻ വല കുലുക്കാൻ വന്ന 50 ഗോളുകൾ തകർത്തെറിഞ്ഞ കരുതൽ. സുവർണക്കാലം കഴിഞ്ഞുദിച്ച സുവർണ താരം. ശ്രീജേഷ് എറണാകുളത്തെ കിഴക്കമ്പലത്തെ പള്ളിക്കരയുടെ മകൻ. കർഷക കുടുംബത്തിൽ ജനിച്ചു. ഉഴാനും കൊയ്യാനും മെതിക്കാനും കൂടിയ കുട്ടിക്കാലത്തിലൂടെ വളർന്നു. വയലിടങ്ങൾ നൽകിയ കരുത്തുമായി കളിക്കളത്തിലേക്ക്. ആദ്യമായിട്ട് ക്യാമ്പിൽ ചെല്ലുമ്പോൾ പാഡിൽ കയറ് കെട്ടിക്കൊണ്ടാണ് ഞാൻ പോയത്. മേടിക്കണമെങ്കിലും 100-200 രൂപ കൊടുക്കണം. എല്ലാവരും അത് കണ്ട് ചിരിച്ചിട്ടുണ്ട്. സ്പ്രിന്ററായി തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ ഹോക്കി മൈതാനത്തിലേക്ക് ശ്രീജേഷിനെ തെരഞ്ഞെടുത്തയച്ചത് ആ സ്കൂൾ മുറ്റം. ആകെയുള്ള 2 ജേഴ്സി ജി വി രാജ സ്പോർട്സ് സ്കൂളിന്റെ ജേഴ്സിയാണ്. അത് കിട്ടുമ്പോൾ ഇവരെല്ലാം നമ്മുടെ പുറകിൽ നിന്ന് ചിരിക്കും. ഞാൻ എന്നാണോ ഒരു പുതിയ പാഡ് വാങ്ങിയത്, ആ നെക്സ്റ്റ് ക്യാമ്പിൽ ഞാൻ ഇന്റർനാഷണലിൽ കളിച്ചു എന്നുള്ളതാണ്. ആ പാഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പശുവിനെ വിട്ടത്. പിന്നെ സംഭവിച്ചത് ചരിത്രം. 2 പതിറ്റാണ്ട് ഇന്ത്യൻ ഹോക്കിയുടെ ഗോൾ മുഖത്ത് കാലം കെട്ടി ഉയർത്തിയ വൻമതിലായി ശ്രീജേഷ്. ക്രിക്കറ്റിൽ സച്ചിന് കിട്ടുന്ന പദവിയേക്കാൾ ഒരു പടി ഉയരെയാണ് ഹോക്കിയിൽ ശ്രീജേഷിനുള്ള സ്ഥാനം. രാജ്യം പത്മശ്രീയും ഖേൽരത്ന പുരസ്കാരവും നൽകി ആദരിച്ച പ്രതിഭ. വിജയ സോപാനത്തിൽ നിൽക്കുമ്പോഴും ശ്രീജേഷ് മലയാളക്കരയുടെ മകൻ. വെങ്കല മെഡലുമായി ഈഫൽ ടവറിന് മുന്നിൽ ഷർട്ടിട്ട് മുണ്ടും മടക്കി കുത്തി ഈ ലോകോത്തര കായിക താരം നിൽക്കുന്ന ആ ഫോട്ടോ നമ്മുടെ ഹൃദയത്തിലുണ്ട്. പശുവിനെ വിറ്റ് മകന് കളിയുപകരണങ്ങൾ വാങ്ങിക്കൊടുത്ത ഒരച്ഛനെയും അമ്മയെയും ഓർത്ത് നമ്മൾ അന്ന് കൈകൂപ്പി. ശ്രീജേഷ്, നീ കേരളത്തിൽ ജനിച്ച എക്കാലത്തെയും വലിയ കായിക താരം. സ്റ്റേറ്റ് ഡി ഫ്രാൻസിൽ ഒളിമ്പിക്സ് സമാപന മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച് നീ ചുവടുവയ്ക്കുമ്പോൾ ത്രിവർണ പതാക ഏന്തിയിരുന്നത് നിന്റെ 2 കൈകളായിരുന്നില്ല, 3.5 കോടി മലയാളികളുടെ 7 കോടി കൈകളായിരുന്നു. നീ ബൂട്ടഴിക്കുമ്പോൾ ഞങ്ങൾ വീരാഭിവാദനം മുഴക്കുന്നു. ഇനി നീ പരിശീലകൻ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഹർഷാരവം മുഴക്കുന്നു. നിനക്കാകട്ടെ ഇന്ത്യൻ ഹോക്കിയെ വീണ്ടും സുവർണക്കാലത്തിലേക്ക് എത്തിക്കാൻ.